CPIM Thiruvananthapuram Jilla Sammelanathodu Anubandhicha 500-iladhikam Vanithakale Pankedupichukondu Nadathiya Thiruvathira Kalikkethire Valiya Vimarshanangalanu Uyarnathu. Idukki Engineering College-il Kutthettu Kollappetta SFI Pravarthakante Shavasamskaram Nadakkunna Divasam Thanne Thiruvathira Sangadippichathennanu Uyarunna Vimarshanam. എന്നാൽ ഇപ്പോൾ ഇതാ സിപിഎമ്മിന്റെ മെഗാ തിരുവാതിരക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എംഎസ്എഫ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹ്ലിയ. ഉത്തർപ്രദേശിൽ മോദിയുടെ പേരിൽ ക്ഷേത്രമുണ്ടാക്കിയെന്നും തമിഴ്നാട്ടിൽ നേതാവ് മരിച്ചതിൽ മനം നൊന്ത് അനുയായികൾ ആത്മഹത്യ ചെയ്തെന്നും കേൾക്കുമ്പോൾ അവിടങ്ങളിലെ പാർട്ടി അണികളുടെ ബുദ്ധിശൂന്യതയെക്കുറിച്ച് ഓർത്ത് പരിതമിച്ചിട്ടുണ്ട്. പിണറായി സ്തുതിഗീതങ്ങളുടെ അകമ്പടിയോടെ നടന്ന തിരുവാതിര കണ്ടപ്പോൾ പിണറായി ഭക്തിമൂത്ത തലച്ചോറിന്റെ പ്രവർത്തനം സഖാക്കൾക്ക് നഷ്ടപ്പെട്ടോ എന്ന് സംശയിച്ചുപോയി. കേരളത്തിൽ നിന്നും സിപിഎം എന്ന രാഷ്ട്രീയ പാർട്ടി അപ്രത്യക്ഷമായി. ഇപ്പോഴുള്ളത് ദാസ്യ മനോഭാവം പേറുന്ന പിണറായി സ്തുതി പാഠകരമായ ഫാൻസ് അസോസിയേഷൻ മാത്രമാണെന്നും ഫാത്തിമ തഹ്ലിയ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചു. വി ടി ബൽറാമും പ്രതികരണവുമായി കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. സ്വന്തം സംഘടനയിലെ ഒരു വിദ്യാർത്ഥി മരിച്ചു കിടക്കുമ്പോഴും ആ ശവസംസ്കാര ചടങ്ങ് കഴിയാൻ പോലും കാത്തുനിൽക്കാതെ ആഘോഷ പരിപാടികൾ നടത്തുകയാണ് സിപിഎം ചെയ്തതെന്ന് വി ടി കുറ്റപ്പെടുത്തി. നേരത്തെ കാസർകോട് സിപിഎം പ്രവർത്തകർ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയപ്പോൾ അന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര മാറ്റിവെച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളെല്ലാം കാസർകോട്ടേക്ക് തിരിച്ചതെന്നും വി ടി ഫേസ്ബുക്കിലൂടെ പറയുന്നു. കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും കടുത്ത വിമർശനമാണ് സിപിഎമ്മിനെതിരെ ഉയർത്തിയത്. ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നുപോയത്. കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. പുരോഗമന സമൂഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതുമല്ല ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ. നിരവധിയായ എന്റെ പാർട്ടിയിലെ സഹപ്രവർത്തകന്മാർ മറ്റ് രാഷ്ട്രീയ എതിരാളികളാൽ അരുംകൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് അനുഭവിച്ച ഹൃദയവേദന തന്നെയാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് എന്ന വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടപ്പോൾ തോന്നിയത്. ശക്തമായി അതിൽ അപലപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു രക്തസാക്ഷിയെ ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു സിപിഐഎം നേതാക്കൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. ആദ്യ പ്രതികരണത്തിനായി ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണാൻ വന്ന എം എം മണിയും ചാനൽ പ്രതികരണത്തിനിടയിൽ പൊട്ടിച്ചിരിച്ച സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറിയും വിലാപയാത്ര നടന്ന ദിവസം തിരുവനന്തപുരത്ത് മെഗാ തിരുവാതിര അവതരിപ്പിച്ച ജനാധിപത്യ മഹിളാ അസോസിയേഷനും അവരുടെ കാപട്യം വെളിവാക്കിയിരിക്കുകയാണ്. ധീരജിന്റെ ദാരുണമായ കൊലപാതകത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ആകമാനം ആക്രമിക്കുക, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുക എന്നീ ഉദ്ദേശത്തോടു കൂടി മാത്രം അവർ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ കപട രക്തസാക്ഷി സ്നേഹം കേരളത്തിന് തിരിച്ചറിവുകൾ നൽകുകയാണ്. ഇവർ പണ്ടേ അങ്ങനെയാണ്. രക്തസാക്ഷികളോട് ലവലേശം ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഇല്ലാത്തവരാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. അതേസമയം വിമർശനങ്ങൾക്ക് പിന്നാലെ കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിന് 500 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച പരിപാടി നടത്തിയതിന് പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമടക്കം കണ്ടാലറിയാവുന്ന 550 പേർക്കെതിരെ പാറശാല പോലീസ് കേസെടുത്തിരിക്കുന്നത്. പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരമാണ് കേസ്. അതേസമയം മെഗാ തിരുവാതിര ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിഷയത്തിൽ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെന്നും തീർച്ചയായും ഒഴിവാക്കേണ്ടതായിരുന്നു തിരുവാതിര കളിയെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി.